സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാനും പരിഹാരം കണ്ടെത്താനും നാളെ സർവകക്ഷി യോഗം നടക്കാനിരിക്കെ സർക്കാരിനും സഹകാരികൾക്കും പ്രതിപക്ഷത്തിനുമൊക്കെ മുന്നിൽ തെളിയുന്ന വഴികളെന്താണ്? സംസ്ഥാന സർക്കാരുമായി യോജിച്ച് ഭരണപക്ഷവുമായി യോജിച്ച് പ്രതിപക്ഷവും പ്രക്ഷോഭം നടത്തണമെന്നാണ് പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്ന ആവശ്യം. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഭിന്നതയിലായതോടെ എല്ലാവരുമായും യോജിച്ചുള്ള സമരത്തിന് വേണ്ടി സംസാരിക്കാൻ തയ്യാറാണെന്ന് സഹകരണ മന്ത്രി എ.സി. മൊയ്തീൻ വ്യക്തമാക്കി. പ്രതിസന്ധിക്ക് പരിഹാരം നിർദ്ദേശിക്കാനുള്ള ബാധ്യത സംസ്ഥാനത്തെ BJP നേതാക്കൾക്കുണ്ടെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇത് പ്രധാന വിഷയമായി ചർച്ച ചെയ്യുമ്പോൾ സംസ്ഥാനത്തെ സഹകരണ മേഖല ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്താണ്? ഈ വിഷയമാണ് ന്യൂസ് അവർ ചർച്ച ചെയ്യുന്നത്. KPCC വക്താവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, സഹകാരിയും CPM നേതാവുമായ ശ്രീ P. ഹരീന്ദ്രൻ, BJPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ K. സുരേന്ദ്രൻ, മുസ്ലിം ലീഗ് നേതാവും MLA ശ്രീ P. ഉബൈദുള്ള, ഇൻകം ടാക്സ് വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ശ്രീ E. കുഞ്ഞിരാമൻ നായർ എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. നാം കുറഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയം ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഇനി പുതിയ പുതിയ കാര്യങ്ങളിലേക്കാണ് പോകേണ്ടത്. പഴയ കാര്യങ്ങൾ ആവർത്തിക്കുന്നത് ഒഴിവാക്കണമെന്ന് ബഹുമാനപ്പെട്ട എല്ലാ അതിഥികളോടും ഞാൻ തുടക്കത്തിലെ അഭ്യർത്ഥിക്കുന്നു. ശ്രീ കുഞ്ഞിരാമൻ നായർ, സഹകരണ മേഖല സ്തംഭിച്ചിരിക്കുന്നു. ചിലയിടങ്ങളിൽ കള്ളപ്പണ നിക്ഷേപമുണ്ടാകാം, ചിലയിടങ്ങളിൽ നിയമ ലംഘനങ്ങൾ ഉണ്ടാകാം, ചിലയിടങ്ങളിൽ പൊറുക്കാനാവാത്ത പല അപരാധങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ സാധാരണക്കാരൻ്റെ ജീവിതം ദുരിതത്തിലാവാതെ സഹകരണ മേഖലയിലെ ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ശ്രീ കുഞ്ഞിരാമൻ നായർക്ക് നിർദ്ദേശിക്കാനുള്ള പരിഹാരം എന്താണ്? കാരണം ആദായ നികുതി വകുപ്പുമായിട്ടായിരുന്നല്ലോ കുറേ കാലങ്ങളായി ഈ സഹകരണ സ്ഥാപനങ്ങളുടെ ഗുസ്തി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഹകരണ മന്ത്രി ബഹുമാനപ്പെട്ട മൊയ്തീൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. എല്ലാവരും ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായാൽ, എല്ലാവരും ഒരു സംയമനത്തിൻ്റേതായ ഭാഷയിൽ കാര്യങ്ങളെ കണ്ട് പരിഹരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ പ്രശ്നം ഭംഗിയായി പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെ നാട്ടിലുള്ള സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സിൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൽ ആദായ നികുതി കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാരണ നമ്മുടെ നാട്ടിലുണ്ട്. ഇൻകം ടാക്സ് വകുപ്പിൻ്റെ സെക്ഷൻ 80P പ്രകാരം സൊസൈറ്റികൾക്ക് അതിലുണ്ടാകുന്ന ആദായത്തിന് മാത്രമേ എക്സംഷൻ ഉള്ളൂ, ഇൻകം ടാക്സ് നിയമപ്രകാരം. എന്നാൽ അത്തരം സൊസൈറ്റികളിൽ ചെറുതായാലും വലുതായാലും ശരി, സംഖ്യ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ബാങ്കുകളെ പോലെ തന്നെ അത് നികുതി വിധേയമായ പൈസയാണോ പണമാണോ നികുതി ഒടുക്കാത്ത പണമാണോ എന്നുള്ളത് കണ്ടുപിടിക്കാനും അന്വേഷിക്കാനും ആദായ നികുതി വകുപ്പിന് അധികാരമുണ്ട്. ആ അധികാരം ഇന്നും നിലനിൽക്കുന്നതാണ്. കാരണം പല ഘട്ടങ്ങളിലായിട്ട് കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ഇത്തരം ബാങ്കുകളോട് ആദായ നികുതി വകുപ്പ് സെക്ഷൻ 133(6) പ്രകാരം ഇൻഫർമേഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് അവരത് നിരുത്സാഹപ്പെടുത്തുകയും ഒന്നുകിൽ അവർ അവഗണിക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അത് രാഷ്ട്രീയമായിട്ടെടുത്തിട്ട് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടാക്കി അതിൽ നിന്ന് സഹകരിക്കാത്ത ഒരു രീതിയിലാണ് ഇത്രയും കാലം പോയിരിക്കുന്നത്. എങ്കിലും ഡിപ്പാർട്ട്മെൻ്റ് കഴിഞ്ഞ കുറേ വർഷമായിട്ട് ശക്തമായ രീതിയിൽ വീണ്ടും വീണ്ടും കത്തുകൾ എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സഹകരണ ബാങ്കുകൾ തന്നെ, കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അവരുടെ ആവശ്യം അംഗീകരിച്ചില്ല. അതിന് എതിരായിട്ട് അവർ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയും അത് നിരാകരിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇൻകം ടാക്സ് വകുപ്പ് 133(6) പ്രകാരം ആദായ നികുതി വകുപ്പിന് എവിടെയും ആരോടും നികുതി സംബന്ധമായ കാര്യങ്ങൾക്കുള്ള ഇൻഫർമേഷൻ ചോദിക്കാനുള്ള അധികാരമുണ്ട് എന്ന് തന്നെയാണ്. ആ സുപ്രീം കോടതി വിധി ഇന്ന് നിലനിൽക്കുന്നു.
ആ വിധി ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നീടുള്ളത് ഇതിനൊരു രാഷ്ട്രീയ പരിഹാരമാണ് എനിക്ക് തോന്നുന്നതാണ്, എനിക്ക് വ്യക്തിപരമായി തോന്നുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങൾ വളരെ ചെറുതുണ്ട്, വളരെ വലിയ നിക്ഷേപങ്ങളുണ്ടെന്നുള്ള എല്ലാവർക്കും കൂടി അറിയാവുന്ന കാര്യമാണ്. ഒരു വ്യക്തിക്ക് തന്നെ പല അക്കൗണ്ടുകളിലായിട്ട് നിക്ഷേപം കുന്നുകൂടിയ കാര്യങ്ങളും ഇവിടെയുണ്ട്. അതായത് നീതി വകുപ്പിന് പലപ്പോഴും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ സംഖ്യകൾ നിക്ഷേപിച്ച് അത് ഒരുമിച്ച് കൂട്ടിയാൽ വലിയ സംഖ്യയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ബാങ്കിനോടും ഈ സർവീസ് സഹകരണ സംഘങ്ങൾ ഒഴിച്ച് മറ്റേത് പൊതുമേഖല പ്രൈവറ്റ് ബാങ്കുകളോടെല്ലാം തന്നെ ഇതുപോലെ 133(6) വകുപ്പ് പ്രകാരം ഇൻഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് സഹകരണ മേഖലയ്ക്ക് അത് ചെയ്തുകൂടാ? എന്താണ് കുഴപ്പം? സഹകരണ മേഖലയുടെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ആദായത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല, ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്തിട്ടില്ല. അത് അതേപടി ആക്സെപ്റ്റ് ചെയ്യുകയാണ്, എക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ എന്തുകൊണ്ട് അവിടെ നിക്ഷേപിച്ചവരുടെ ശരിയായ പണമാണോ അത് വൈറ്റാണോ ബ്ലാക്കാണോ എന്ന് മനസ്സിലാക്കാൻ രാജ്യത്തൊരു നിയമമില്ലേ? ആ നിയമം നമുക്ക് പാലിച്ചുകൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഈ പ്രതിസന്ധിക്ക് നമുക്ക് എങ്ങനെ പരിഹാരം കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ പ്രതിസന്ധിക്ക് തീർച്ചയായിട്ടും പരിഹാരം കാണാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ കഴിഞ്ഞ തവണ നമുക്ക് നോക്കാം, 2-3 മാസങ്ങൾക്ക് മുമ്പായിട്ട് ഇന്ത്യയിൽ ഒരു സ്വയം ഡിക്ലറേഷൻ നടത്തി പ്രധാനമന്ത്രി, ഒരു ധനകാര്യമന്ത്രി പറഞ്ഞതിനനുസരിച്ച് ഇൻകം ഡിക്ലറേഷൻ സ്കീം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ രീതിയിലുള്ള റെസ്പോൺസ് അതിന് കിട്ടിയിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ളൊരു സമീപനം ഉണ്ടാവണമെങ്കിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനകാര്യമന്ത്രിയും റിസർവ് ബാങ്കും ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് തമ്മിൽ ഒരു ധാരണയിലെത്തണം ആദ്യം. അങ്ങനെ ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യുന്നത് ഈ പണം ഡിപ്പോസിറ്റ് ചെയ്ത വ്യക്തികൾക്ക് തന്നെയായിരിക്കും. കാരണം 5-6 വർഷം മുമ്പുള്ള ഡിപ്പോസിറ്റാണ് ആദായ നികുതി വകുപ്പുകാർ കണ്ടെത്തുന്നതെങ്കിൽ ആ ഡിപ്പോസിറ്റിൻ്റെ 4 ഇരട്ടി വരും ടാക്സും പെനാൽറ്റിയും എല്ലാം കൂടി. അത്തരം ഒരു സ്ഥിതിവിശേഷം വരും. അപ്പം അതുകൊണ്ട് അതെല്ലാം ഒരുപക്ഷേ, ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, കറണ്ട് ഇൻകമായിട്ട് മാറ്റിയാൽ 30% അല്ലെങ്കിൽ കഴിഞ്ഞ ഡിക്ലറേഷൻ ഉണ്ടായിരുന്ന 45% ചിലപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചെന്ന് വരും. അപ്പോൾ ആ രീതിയിൽ ഒരു സമന്വയത്തിൻ്റേതായ മാർഗമാണ് ഇവിടെ വേണ്ടത്. നേരത്തെ മന്ത്രി സൂചിപ്പിച്ചു എന്ന് താങ്കൾ പറഞ്ഞിരിക്കുന്ന ആ കാര്യം ശരിയാണെങ്കിൽ എല്ലാവരും കൂടി ചർച്ച ചെയ്യണം എന്നുള്ള ഒരു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായ ഒരു ധാരണയിലെത്തി സഹകരണ സംഘങ്ങളിലെ നിക്ഷേപത്തിന് അതിന്മേൽ നികുതി ചുമത്തേണ്ടതുണ്ടെങ്കിൽ ആ നികുതി ചുമത്താനുള്ള മാർഗങ്ങൾക്ക് ഒരു പ്രത്യേക പദ്ധതി, ഒറ്റത്തവണയായി ഒരു പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. അതിനുള്ള സമന്വയ ചർച്ചകളാണ്, സംഘർഷമല്ല വേണ്ടതെന്നാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ കുഞ്ഞിരാമൻ നായരുടെ അഭിപ്രായം. അതിന്മേൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം തേടാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. രാജ്മോഹൻ ഉണ്ണിത്താൻ, എന്തുകൊണ്ടാണ് കോൺഗ്രസ് സമരത്തിൻ്റെ കാര്യത്തിലുൾപ്പെടെ പുനർവിചിന്തനം നടത്തുന്നത്? ഒരു പ്രത്യേക പരിഹാരം ഉയർന്നു വരാനുള്ള അവസരം തേടുകയാണോ കോൺഗ്രസ് ഇപ്പോൾ ശ്രീ കുഞ്ഞിരാമൻ നായർ നിർദ്ദേശിച്ചതുപോലെ? കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അതിനൊരു പുനർചിന്തനം എന്ന് പറയാൻ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് കേരളത്തിലെ സഹകരണ മേഖലയിലെ സ്ഥിതി വളരെ സ്ഫോടനാത്മകമാണ്. കാരണം നമ്മുടെ വാണിജ്യ ബാങ്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ കേരളത്തിൻ്റെ ഗ്രാമീണ സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്നത് ഈ സഹകരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ആ സഹകരണ സ്ഥാപനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നൊരു സമീപനം, ആ സമീപനം എന്ന് പറയുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നൊരു പ്രശ്നമായതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ കാര്യങ്ങളിൽ പൊതുവായൊരു സമീപനം പല കാലഘട്ടങ്ങളിലും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് പിന്നീനറിയാം, ഈ അടുത്ത കാലത്താണ് മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നമുണ്ടായി. മുല്ലപ്പെരിയാർ ഇതിലില്ലേ കോൺഗ്രസ്സിന്? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം വന്നപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചു, സർവകക്ഷി ഡെലിഗേഷൻ്റെ ലീ പോയി, പാർലമെൻറ്റ് അംഗങ്ങളെ മുഴുവൻ കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ കണ്ടു, വകുപ്പ് മന്ത്രിയെ കണ്ടു. മാത്രമല്ല നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടി, സമ്മേളനം ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. അതോടൊപ്പം തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്കാകാവുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള പ്രശ്നം എന്താണ്? അല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം
കഴിഞ്ഞ 5 മാസക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇന്ന് ബി ജെ പിയുടെ ഗവൺമെൻറ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിനെതിരെ എടുത്തിരിക്കുന്ന ഒരു സമീപനം, ബി ജെ പിയുടെ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അത് റിസർവ് ബാങ്ക് ആകാം, അല്ലെങ്കിൽ ആദായനികുപ, ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ കേന്ദ്ര ഗവൺമെൻറ് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായ വ്യത്യസ്തമായ ഒരു സമീപനമല്ല കേരളത്തിൽ ഇവരെടുത്തിരിക്കുന്നത്. രണ്ടും രണ്ട് രീതിയിലാണെന്നുള്ളേ ഉള്ളൂ. ഇവിടെ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ, അതിൻ്റെ ഭരണകാലാവധി 5 വർഷമാണ്. അടുത്ത 5 വർഷം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായി ഭരണമാറ്റമുണ്ടാക്കിയെടുക്കാം. അതിന് പകരം ബോഗസായ കംപ്ലൈൻറ്റുകൾ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ പലർക്കുമെതിരെ വിജിലൻസിൽ പരാതി കൊടുക്കുന്ന പോലെ പരാതികൾ എഴുതി വാങ്ങിച്ചുകൊണ്ട് ഒരേ രീതിയിൽ ഈ ബാങ്കുകളിൽ അന്വേഷണം നടത്തി ക്രമക്കേടുകളുണ്ടെന്ന് വരുത്തി തീർത്ത് ഈ ബാങ്കുകളെ പിരിച്ചുവിടാനുള്ള ബോധപൂർവമായ നീക്കം, അതായത് സഹകരണ മേഖലയെ തകർക്കാൻ സർക്കാർ തന്നെ ശ്രമിക്കുന്നു. ഒരു വശത്ത് ദില്ലിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ, ഇവിടെ സംസ്ഥാന സർക്കാർ, രണ്ടും സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നു. സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരായി ശക്തമായ സമീപനം സ്വീകരിക്കുന്ന ആളുകൾ തന്നെ ഇവിടെ ആ സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് യോജിച്ചുള്ള ഒരു നീക്കത്തിന് നിങ്ങൾ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ശ്രീ പി ഉബൈദുള്ള, ലീഗ് പക്ഷേ യോജിച്ചുള്ള സമരത്തിന് ആഹ്വാനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സംസ്ഥാനത്ത് സ്വകാര്യ മേഖലയ്ക്കും സർക്കാരിനും ഇടയിൽ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സാണ് സഹകരണ മേഖല. പലപ്പോഴും സർക്കാരിന് സാമ്പത്തിക പ്രയാസമുണ്ടായപ്പോൾ സഹായം ചെയ്തിട്ടുള്ളത് സഹകരണ സ്ഥാപനങ്ങളാണ്. കേരളത്തിലെ സംസ്ഥാന സഹകരണ ബാങ്ക് അതിൻ്റെ 20 ശാഖകൾ, ജില്ലാ സഹകരണ ബാങ്ക് 14 ജില്ലാ സഹകരണ ബാങ്കിൻ്റെ 796 ബ്രാഞ്ചുകൾ, 1604 പ്രാഥമിക സംഘങ്ങളുടെ 3000 വരുന്ന ബ്രാഞ്ചുകൾ, 60 അർബൻ ബാങ്കുകളുടെ 300 വരുന്ന ശാഖകൾ, ഇങ്ങനെ കേരളത്തിലെ ഈ സഹകരണ ബാങ്കുകളെല്ലാം കൂടിയായി ഇപ്പോൾ 1,61,000 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായി സംസ്ഥാനത്ത് സഹകരണ മേഖല നിലനിൽക്കുകയാണ്. ഈ സഹകരണ മേഖലയെ പാടെ തകർക്കുന്ന നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. 1,000 രൂപയുടെയും 500 രൂപയുടെയും നോട്ട് അസാധുവാക്കാൻ തീരുമാനിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ സഹകരണ മേഖല പാഠ പ്രതിസന്ധിയിലാണ്. കേരളത്തിലെ മലയാളികളിൽ മഹാഭൂരിപക്ഷവും ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനത്തിൽ അംഗമായിട്ടോ സഹകരണ സ്ഥാപനങ്ങളിൽ ബന്ധപ്പെട്ടോ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് യോജിച്ചുള്ള പ്രക്ഷോഭം എന്ന ആശയം കോൺഗ്രസ് എതിർക്കുന്നത്? കോൺഗ്രസിന് സമാനമായ അനുഭവമാണ് ഇവിടെ നിന്ന് CPM ഉണ്ടാവുന്നത്. ഈ സഹകരണ മേഖലയിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ കൊണ്ടുവന്നിട്ടുള്ള ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയെ മറികടക്കാനും സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നതിനും കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണ് എന്നാണ് ഞങ്ങളുടെ പക്ഷേ. അതോടൊപ്പം ശ്രീ ഉണ്ണിത്താൻ ഇവിടെ സൂചിപ്പിച്ച ഒരു വിഷയം നിലനിൽക്കുകയാണ്. അത് കഴിഞ്ഞ നിയമസഭയിൽ ഈ കാര്യം ഞങ്ങൾ ഉന്നയിച്ചതാണ്. ഏതെങ്കിലും ഒരു ജില്ലാ സഹകരണ ബാങ്കിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ട് എന്ന് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 14 ജില്ലാ സഹകരണ ബാങ്കുകളിലും ക്രമക്കേട് നടക്കുന്നു എന്ന ധ്വനി വരത്തക്ക വിധം പ്രത്യേകമായി അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത് സഹകരണ മേഖലയുടെ തടസ്സയ്ക്ക് നിങ്ങളുടെ സഹപ്രവർത്തകൻ അബ്ദുൽ ഹമീദ് MLA 8-ാം തീയതി, അതായത് ഈ 1,500 നോട്ടുകൾ പിൻവലിക്കുന്ന അതേ ദിവസം, അന്ന് രാവിലെ സംസ്ഥാന നിയമസഭയിൽ കൊടുത്ത അടിയന്തര പ്രമേയ നോട്ടീസിൽ പറയുന്നത്, രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തി കേരളത്തിലെ 14 ജില്ലാ സഹകരണ ബാങ്കുകളിലും ഒരേ സമയം അന്വേഷണം നടത്തുവാൻ കെട്ടിച്ചമച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കൈക്കൊണ്ട ദുരുദ്ദേശപരമായ തീരുമാനം സഹകരണ മേഖലയിൽ നിക്ഷേപം നടത്തിയ 10,000-ങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുവാനും സഹകരണ മേഖലയെ തന്നെ തകർക്കുവാനും വഴിയൊരുക്കിയിട്ടുള്ള അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷം സഭാ നടപടികൾ നിർത്തിവെച്ചിട്ട് ചർച്ച ചെയ്യണം. കാരണം നിങ്ങൾ ദുരുദ്ദേശപരമായ തീരുമാനം നടത്തി, സഹകരണ മേഖലയിലെ 10,000-ക്കണക്കിന് നിക്ഷേപകരെ ആശങ്കയിലാക്കി,
ഈ മേഖലയെ തകർക്കാൻ വേണ്ടി എൽ ഡി എഫ് സർക്കാർ ആസൂത്രിതമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് പരാതിപ്പെട്ടത് ഈ 1500 നോട്ടുകൾ പിൻവലിച്ച അതേ 8-ാം തീയതി രാവിലെയാണ് എന്ന് മാത്രമല്ല, അത് അവതരിപ്പിച്ച ഈ അബ്ദുൾ ഹമീദ് എന്ന് പറയുന്ന MLA ലീഗിൻ്റെ MLA ആണ്. സംസ്ഥാനത്തെ ഈ 14 സഹകരണ ബാങ്കുകളിൽ 16 പരിശോധനാ വിഷയങ്ങളെ ആധാരമാക്കി അന്വേഷണം നടത്തുന്നുവെന്നാണ് ശ്രീ ഹമീദ് പരാതിപ്പെട്ടത്. എന്ന് മാത്രമല്ല, അതിൽ പണാപഹരണമാണ് പ്രധാന അന്വേഷണം. സംസ്ഥാനത്തെ 14 സഹകരണ ബാങ്കുകൾ ജില്ലാ സഹകരണ ബാങ്കുകളിലെയും പണാപഹരണമാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ പണാപഹരണം ജില്ലാ സഹകരണ ബാങ്കിൽ നടന്നിട്ടുണ്ടോയെന്ന് LDF വിശ്വസിക്കുന്നു. പണാപഹരണത്തിൻ്റെ പേരിൽ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപമുള്ള 10,000-ങ്ങളെ ആശങ്കയിലാക്കി അത് തകർക്കാൻ LDF ശ്രമിക്കുന്നുവെന്ന് നിങ്ങൾ ആരോപിക്കുന്നു. എന്തേ 8-ാം തീയതി രാത്രിയിൽ ഈ നിലപാട് മാറിയത്? ഇപ്പോഴെന്തേ സഹകരണ മേഖലയെ തകർക്കുന്നത് കേന്ദ്ര സർക്കാർ മാത്രമാവുകയും LDFമായി യോജിച്ച് സമരം ചെയ്യണമെന്ന് നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് ബോധോദയം ഉണ്ടാവുകയും ചെയ്തു? വിനു, അതാണ് ഞാൻ തുടക്കത്ത് പറഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഈ ജില്ലാ സഹകരണ ബാങ്കുകളിൽ പ്രത്യേക അന്വേഷണ ടീമിനെ നിയോഗിക്കുന്നതിനെതിരായി ഞങ്ങൾ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. ഇത് സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കുന്നതാണ് എന്ന് നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിച്ച പ്രിയപ്പെട്ട ശ്രീ അബ്ദുൽ ഹമീദും പിന്നീട് സംസാരിച്ച UDFന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്. അതിൽ യാതൊരു മാറ്റമില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 1500 രൂപ നോട്ടുകൾ അസാധുവാക്കിയ നടപടിയെ തുടർന്ന് മറ്റു ബാങ്കുകൾക്കൊക്കെ അത് സ്വീകരിക്കാമെന്നും ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്കിങ് ലൈസൻസുള്ള സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്ക്, അർബൻ സഹകരണ ബാങ്ക്, ഇതിൽ സംസ്ഥാന സഹകരണ ബാങ്കിനും അർബൻ സഹകരണ ബാങ്കിനും പിന്നെ അത് സ്വീകരിക്കാം. അവിടുത്തെ അവർക്ക് ഡിപ്പോസിറ്റ് സ്വീകരിക്കാം, പഴയ നോട്ടുകൾ മാറ്റിക്കൊടുക്കാം. ഈ ഇതേ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ബാങ്കിങ് ലൈസൻസോട് പ്രവർത്തിക്കുന്ന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് മാത്രം ഡിപ്പോസിറ്റ് സ്വീകരിക്കാനും പഴയ നോട്ടുകൾ മാറ്റിക്കൊടുക്കാനും ഉള്ള അവകാശം ഇവർ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ആരോപണം, നിങ്ങളുടെ ആരോപണം അനുസരിച്ചാണെങ്കിൽ സഹകരണ ബാങ്കുകളെ, നിക്ഷേപകരെ ആശങ്കയിലാക്കാൻ LDF പ്രവർത്തിക്കുന്നു. ഇനി LDFന്റെ ആരോപണം അനുസരിച്ചാണെങ്കിൽ ഈ ജില്ലാ സഹകരണ ബാങ്കുകളിൽ പണാപഹരണം നടക്കുന്നു. എന്തായാലും ക്രമക്കേടാണ് ഈ ഇടത്തെന്നാണ് സർക്കാരിൻ്റെ വിശ്വാസം. ഇനി ക്രമക്കേടിൻ്റെ പേരിൽ തകർക്കാനാണ് ശ്രമമെന്ന് നിങ്ങളുടെ ആക്ഷേപം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിൽ യാതൊരു പിന്നെ സംശയത്തിനോടല്ല. ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പറഞ്ഞ വിഷയം ജില്ലാ ബാങ്കിലെ പുതിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിലെ വിഷയത്തല്ല. ഇവിടെ RBIയുടെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ജില്ലാ സഹകരണ ബാങ്കുകളെ ഈ പുതിയ ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്നതിൽ നിന്ന് മാറ്റിനിർത്തുകയും ജില്ലാ സഹകരണ ബാങ്കുകളിൽ ലഭ്യമായിട്ടുള്ള പഴയ നോട്ടുകൾ ഇപ്പോൾ ജില്ലാ ബാങ്കിൽ കെട്ടിക്കിടക്കുകയാണ്. ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കാൻ വേണ്ടി സംവിധാനം RBI ഒരുക്കിയിട്ടില്ല. അപ്പോൾ ഇത് ഈ ജില്ലാ ബാങ്കുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 1604 പ്രാഥമിക സംഘങ്ങൾ, ആ പ്രാഥമിക സംഘങ്ങളിലെ ഇടപാടുകാർ അവരൊക്കെ ആശങ്കയിലാണ്. അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു വന്നത്. യോജിച്ച് നിൽക്കണം എന്നതിലേക്ക് ഇത് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. ശ്രീ സുരേന്ദ്രനെയൊക്കെ ഈ സംസ്ഥാന സഹകരണ മേഖലയെ വിഴുങ്ങാൻ അവതരിച്ച രാക്ഷസനായാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. എന്തായാലും പ്രശ്നം അതിരൂക്ഷമാക്കി കേന്ദ്ര സർക്കാരിനും RBIക്കും ധനമന്ത്രിക്കും ഒക്കെ പരാതി അയച്ച ആളാണ് ശ്രീ സുരേന്ദ്രൻ. കേരളത്തിലെ സാധാരണക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ ഇതിന് പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാനത്തെ BJPക്ക്, കേന്ദ്രത്തിലെ BJPക്ക് ഒരു ബാധ്യതയില്ലേ? ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ഇതാകെ കുഴച്ചു മറിക്കുകയാണോ ലക്ഷ്യം, അതോ പരിഹാരം നിർദ്ദേശിക്കുകയാണോ? വിനു, കഴിഞ്ഞ 10 ദിവസം ചർച്ച ചെയ്തതുപോലെ ഈ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല ഇന്ന് ചർച്ച ചെയ്യുന്നതെന്ന് താങ്കൾ ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രശ്ന പരിഹാരത്തിനെക്കുറിച്ച് മാത്രമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നത്. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാരെല്ലാവരും തൃശ്ശൂരിൽ യോഗം ചേർന്ന് ഒരു തീരുമാനം മാധ്യമപ്രവർത്തകരെ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്, ജനങ്ങളെയും അറിയിച്ചിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ട നിക്ഷേപകരും ഒട്ടുമുക്കാൽ സഹകരണ സംഘങ്ങളും ആഗ്രഹിക്കുന്നത് റിസർവ് ബാങ്കിൻ്റെ എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് തങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അവരാരും തന്നെ KYC അംഗീകരിക്കുന്നതിനോ ഈ ആദായനികുതി വകുപ്പിൻ്റെ പരിശോധനയ്ക്കോ എതിരല്ല. സത്യത്തിൽ അതിനെതിര് നിൽക്കുന്നത്
നിർഭാഗ്യവശാൽ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയും ഈ മുസ്ലിം ലീഗുമാണ് പ്രധാനമായിട്ടും. ഏതാനും ചില കള്ളപ്പണക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ് അവർ ലക്ഷോപലക്ഷം വരുന്ന പാവപ്പെട്ടവരെ. ഇവിടെയുള്ള മഹാഭൂരിപക്ഷം സഹകരണ സംഘങ്ങളും RBI റെഗുലേഷൻസ് അംഗീകരിക്കുന്നതിനെതിരല്ല. ഇവിടെ നിക്ഷേപിക്കപ്പെട്ട 100% 95% ആളുകളും തങ്ങളുടെ വിവരങ്ങൾ കൈമാറുന്നതിനോ KYC അംഗീകരിക്കുന്നതിനോ എതിരല്ല. ദയവായി എനിക്ക് ഞങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയോടും ലീഗിനോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഏതാനും ചില കള്ളപ്പണക്കാർക്ക് വേണ്ടി നിങ്ങൾ വാശി ഉപേക്ഷിക്കൂ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് പോവാം, ഞങ്ങളും വരാം. നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും ഞങ്ങളും വരാം. ഞങ്ങൾ നമുക്ക് ഒരുമിച്ച് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കാം. കേരളത്തിലെ സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരമാണിത്. ഞങ്ങൾ RBIയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ട്. ഞങ്ങൾ KYC നോംസ് പാലിക്കാൻ തയ്യാറുണ്ട്. ഞങ്ങൾ ആവശ്യമായ സന്ദർഭത്തിലെല്ലാം ആദായനികുതി വകുപ്പിന് രേഖകൾ കൊടുക്കാൻ തയ്യാറുണ്ട്. നമുക്ക് ആവശ്യപ്പെട്ട് നോക്കാം. ശ്രീ നേരത്തെ കുഞ്ഞിരാമൻ നായർ സാർ പറഞ്ഞതുപോലെ നമുക്കൊരു വൺ ടൈം സെറ്റിൽമെൻറ്റോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബദൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാം. BJP സർവാത്മന അതിനെ സ്വാഗതം ചെയ്യുന്നു, തയ്യാറാണ്. കേരളത്തിലെ സഹകാരികളെ ബുദ്ധിമുട്ട് തീർക്കാൻ പക്ഷേ മുൻകൈ എടുക്കേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയും പ്രധാനമായിട്ടും ലീഗുമാണ്. അവർക്കാണ് ഇതിൽ ബുദ്ധിമുട്ട്. സഹകാരികൾക്ക് ബുദ്ധിമുട്ടില്ല, സംഘങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, നിക്ഷേപകർക്കും ബുദ്ധിമുട്ടില്ല. ഇതിന് പിന്നിലുള്ളത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ പരിഗണന നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സഹകരണ മേഖലയുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ശ്രീ ഹരീന്ദ്രന് ഇപ്പോൾ ശ്രീ കുഞ്ഞിരാമൻ നായർ നിർദ്ദേശിച്ചതും BJP മുന്നോട്ട് വെക്കുന്നതുമായ ഈ പരിഹാര നിർദ്ദേശം പ്രായോഗികമാണെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ ഇത്ര സമയവും ചർച്ച ചെയ്യപ്പെട്ടത് വ്യത്യസ്ത വിഷയങ്ങളെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലാണ്. ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെൻറ്റിന് ജില്ലാ സഹകരണ ബാങ്കുകളിലെ UDFൻ്റെ മഹാഭൂരിപക്ഷം വരുന്ന UDFൻ്റെ ഭരണസമിതിയെ എന്തോ ഉപദ്രവിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴുള്ള കാലികമായ പ്രശ്നത്തെ വഴിതിരിച്ചു വിടുന്ന ഒരു ചർച്ച ഇവിടെ നടന്നതായി കാണുന്നുണ്ട്. വാസ്തവത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അങ്ങനെ ഒരു ഭരണസമിതിയെയും പിരിച്ചുവിടാനോ അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടു കൂടി എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാനോ താല്പര്യമില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ്. എന്നാൽ കിട്ടുന്ന പരാതി, അത് സാമ്പത്തിക കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന പരാതി അന്വേഷിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഞാൻ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ഞാൻ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഘട്ടത്തിൽ ആ ബാങ്ക് ഭരണസമിതിയെ സംബന്ധിച്ച് സാമ്പത്തിക കുറ്റം ആരോപിച്ചുകൊണ്ടുള്ള പരാതി സമർപ്പിക്കപ്പെടുകയും ആ പരാതിയുടെ പുറത്ത് അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് തന്നെയാണ് UDFൻ്റെ ഭരണസമിതി പ്രവർത്തിക്കുന്ന വളപട്ടണം സർവീസ് സഹകരണ ബാങ്കിൻ്റെ സാമ്പത്തിക കുറ്റം സംബന്ധിച്ച് ആരോപണം ഉണ്ടാവുകയും പോലീസിൻ്റെ അന്വേഷണം UDFൻ്റെ ഗവൺമെൻറ് ഉള്ള സമയത്ത് തന്നെ നടന്നിട്ടുള്ളതാണ്. ഇപ്പോഴാണ് ആവട്ടെ 10 പേരെ ആ സാമ്പത്തിക കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപ അപഹരിച്ചതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരിപ്പോൾ റിമാൻഡ് കഴിയുകയാണ് കണ്ണൂരിൽ. ഇത്തരത്തിൽ ഉയർന്നു വരുന്ന പരാതി സംബന്ധിച്ച് അന്വേഷിക്കാനേ പാടില്ല, അത് സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഇന്നത്തെ സന്ദർഭത്തിൽ യഥാർത്ഥ വിഷയത്തെ വഴിതിരിച്ചു വിടുന്ന ജില്ലാ സഹകരണ ബാങ്കുകളിലും 16 പരിശോധനാ വിഷയങ്ങളെ ആധാരമാക്കി അന്വേഷണം നടത്താൻ 10 അംഗമുള്ള ടീമിനെ നിയോഗിച്ചു. പണാപഹരണമാണ് ഇതിലെ പ്രധാന അന്വേഷണ വിഷയം. അപ്പോൾ പണാപഹരണം ഈ ജില്ലാ സഹകരണ ബാങ്കുകളിൽ നടന്നിട്ടുണ്ടെന്ന് നിരവധി പരാതികൾ കിട്ടിയതുകൊണ്ടായിരിക്കുമല്ലോ ഒരു അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചത്? തീർച്ചയായിട്ടും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ പരാതി സത്യസന്ധമല്ല എന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഒരു പ്രതികാര നടപടിയും ഇടതുപക്ഷ ജനാധിപത്യത്തിനെ സംബന്ധിച്ചോട് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ പണാപഹരണം ഇവിടങ്ങളിൽ നടക്കുന്നുണ്ടെന്ന പരാതി വ്യാപകമാണ്. ആ പരാതിയെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് മുൻകൂട്ടി ഒരു വിധി കൽപ്പിച്ചിട്ടില്ല, ഒരു മുൻവിധിയോടുകൂടി ഒരു നിലപാടെടുത്തിട്ടില്ല. ഒരു മുൻവിധിയില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചു പോയ പാവപ്പെട്ടവരെ സഹായിച്ചേ തീരൂ, അവരുടെ പണം നഷ്ടപ്പെടാനുള്ള വഴി ഒരുക്കിക്കൂട. അപ്പോൾ പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാവുന്നു, അതിന്മേൽ സഹകരണവും ചർച്ചയും ഒക്കെയാണ് ആവശ്യം. അവിടെ ഈ രാഷ്ട്രീയം കളിക്കുന്നത് ശരിയാണോ? ഈ സഹകരണ മേഖലയിലെ ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയ കളിയോട് എനിക്കൊരിക്കലും യോജിക്കാനാവില്ല. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലയുടെ സഹകരണ ബാങ്കുകളുടെ മുൻ പ്രസിഡൻ്റായിരുന്ന അദ്ദേഹത്തോട് പറഞ്ഞു, വിഷയം കാലികമല്ലാത്ത വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇപ്പോൾ നിലവിലുള്ള വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു.
ഈ കഴിഞ്ഞ മാസം 8-ാം തീയതി എന്ന് പറഞ്ഞാൽ സംഭവം എങ്ങനെയാ? കാലികമല്ലാതെ ഈ മാസം 8-ാം തീയതി നടന്നൊരു സംഭവം. 8-ാം തീയതി രാത്രിയിലാണല്ലോ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വരുന്നത്. ഇവിടെ എൻ്റെ ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ നേതാവ്, ആ നേതാവിൻ്റെ പാർട്ടിയിൽപ്പെട്ട ഹമീദ് MLA ആണ് ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം. ആ പ്രസംഗത്തിൻ്റെ കാസറ്റ് ഈ ചർച്ചയിൽ വിനു ഒന്ന് ഇട്ട് കാണിക്കേണ്ടിയിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കണ്ണൂർ പേരാവൂർ MLA ശ്രീ സണ്ണി ജോസഫാണ്. പിന്തുണച്ച വേറെ ആൾ അനൂപ് ജേക്കബാണ്. ഇതെല്ലാം പോട്ടെ, അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അവതരണാനുമതി നിഷേധിക്കണമല്ലോ. അതിന് സഹകരണ വകുപ്പ് മന്ത്രിയുടെ പ്രസംഗം ഇവിടെ കാണിച്ചാൽ പിന്നെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ഒരിക്കലും യോജിക്കാൻ പോകുന്നില്ല. UDF LDF യോജിക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഇവരീ ഉന്നയിക്കുന്ന, നമ്മളെല്ലാവരും ഉന്നയിക്കുന്നത് ഇപ്പോൾ ഒരു ക്രൈസിസ് വന്നിരിക്കുന്നു. ആ ക്രൈസിസ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിലെ ഉന്മൂലനം ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നു. അതുപോലെ ഈ ക്രൈസിസ് വന്നില്ലായിരുന്നെങ്കിൽ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട്, ഒരു പഴുതി ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പരാതികൾ എഴുതി വാങ്ങിച്ച് ഈ 14 ബാങ്കുകൾ പിരിച്ചുവിട്ട് കേരള ബാങ്കിൽ ലയിപ്പിക്കുമായിരുന്നു. അപ്പോൾ അവർ ഈ ക്രൈസിസ് വന്നതിൻ്റെ പേരിൽ ഈ ഇഷ്യൂ ഡൈവേർട്ട് ചെയ്ത് വിടാൻ ഒരിക്കലും നമ്മൾ തയ്യാറല്ല. അതാണ് ഞാൻ പറഞ്ഞത്, സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഈ മറുപടി പ്രസംഗം കൂടി ഒന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ പിന്നെ ഈ ജന്മം കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് യോജിച്ച് സംയുക്തമായി തെരുവിലിറങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇക്കാര്യത്തിൽ തെരുവിലിറങ്ങാതെ തന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞതാണ് കാര്യം. ഇവിടെ റിസർവ് ബാങ്കിൻ്റെ ചില വൈദ്യനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് അറിയത്തില്ലേ വിനു? അത് എത്രയോ കാലമായി ചർച്ച ചെയ്യുന്നു. പക്ഷേ അതൊരു വൈദ്യനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞു വരാൻ ഒരു പാക്കേജിനെ കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച ഒരു ധാരണയെത്തണം. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തണം. കാരണം അവരും കൂടെ സമ്മതിക്കണമല്ലോ. കാര്യം റിസർവ് ബാങ്കിൻ്റെ ഈ പറഞ്ഞ പോലെ നിയന്ത്രണങ്ങളുണ്ട്, അതുപോലെ തന്നെ ബാങ്കിങ് റെഗുലേറ്ററി ആക്ട് ഉണ്ട്. ആ ആക്റ്റൊക്കെ ഈ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ബാധകമാക്കാതെ മുന്നോട്ട് അധികകാലം പോകാനാവില്ലെന്ന് സാമാന്യ വിവരമുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തുടക്കമായി ഇത് മാറുമെന്നും തോന്നുന്നു ഞാൻ പറഞ്ഞ. അതുകൊണ്ട് ഇവിടെ ഒരു സമവായം തന്നെയാണ് വേണ്ടുന്നത്. കാരണം ഈ സഹകരണ പ്രസ്ഥാനം നശിക്കാതിരിക്കേണ്ടത് കേരളത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇവിടെ നടക്കുന്ന ചർച്ചയിൽ പറഞ്ഞോളൂ, ഇവിടെ നടക്കുന്ന ചർച്ചയിൽ ആദായനീതി വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളെ സഹകരണ സ്ഥാപനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു സംസാരം നടക്കുന്നതായി കാണുന്നു. ആദായനികുതി വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ഒരു സഹകരണ സ്ഥാപനത്തിനും പോകാൻ കഴിയില്ല. ഒരു സഹകരണ സ്ഥാപനമെന്നല്ല, രാജ്യത്തുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളും ആദായനികുതി വകുപ്പിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയെ സംരക്ഷിക്കുന്നതിൻ്റെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അതിനെ ആരും തള്ളിക്കളഞ്ഞിട്ടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കുകൾ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി സംഘങ്ങൾക്ക് ആദായനികുതി വകുപ്പിൽ നിന്നുള്ള ഒരു പരിരക്ഷ, അതിന്റെ ലാഭത്തിൽ ഒരു പരിരക്ഷ നേരത്തെ ശ്രീ കുഞ്ഞിരാമൻ നായരോട് അത് സംബന്ധിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ശ്രീ കുഞ്ഞിരാമൻ നായർ, ശ്രീ ഹരീന്ദ്രൻ പറയുന്ന കാര്യത്തിൽ ഒരു മറുപടി കുഞ്ഞിരാമൻ നായർ, അല്ല നിങ്ങൾ മനസ്സിലാക്കി, ആദായനികുതി സംഘങ്ങൾക്ക് ആദായനികുതി ബാധകമല്ല, അത് സംബന്ധിച്ചു. പക്ഷേ നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ ചോദിക്കുമ്പോഴുള്ള അവസ്ഥയാണ് ശ്രീ കുഞ്ഞിരാമൻ ബാധകമല്ല എന്നുള്ള ഇപ്പോൾ ശ്രീ കുഞ്ഞിരാമൻ നായർ ചർച്ചയിൽ സമ്മതിച്ചു. പക്ഷേ അതേ അവസരത്തിൽ ഞാൻ പ്രസിഡൻ്റായിട്ടുള്ള സഹകരണ സ്ഥാപനത്തിനുൾപ്പെടെ ഞങ്ങളുടെ ലാഭത്തിൻ്റെ, സഹകരണ സംഘം ഉണ്ടാക്കിയ ലാഭത്തിൻ്റെ പിന്നെ നികുതി അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് ലഭിക്കുകയും ആ പ്രശ്നം കോടതി വിധിയിലൂടെ പരിഹരിക്കപ്പെടുകയും അടച്ച നികുതി തിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയൊക്കെ ചെയ്യുകയാണ്. അത് സംഘങ്ങൾ ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ കാര്യം. ശ്രീ കുഞ്ഞിരാമൻ നായർ ഇതിനൊരു മറുപടി പെട്ടെന്ന്. സംഘങ്ങൾ ഉണ്ടാക്കുന്ന ആദായത്തിൽ നിന്ന് നികുതി അടക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ്. അതായത് പൂർണ്ണമായിട്ടും സഹകരണ സംഘങ്ങൾ ഇൻഫർമേഷൻ, അതായത് പൂർണ്ണമായിട്ടും സഹകരണ സംഘങ്ങൾ പറഞ്ഞോളൂ കേൾക്കാം. മേ ഐ സ്പീക്ക്? അതായത് പൂർണ്ണമായിട്ടും സഹകരണ സംഘങ്ങൾ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം ജില്ലാ സഹകരണ ബാങ്ക്, ഡിസ്ട്രിക്ട് സഹകരണ ബാങ്ക്, അർബൻ ബാങ്ക്, അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫർമേഷൻ തരാറുണ്ട്. മറ്റുള്ള ആയിരക്കണക്കിന് സൊസൈറ്റികൾ ഇവിടെ ഉണ്ട്. ഈ സൊസൈറ്റികളിൽ ചെറുതും വലുതുമായിട്ടുള്ള നിക്ഷേപങ്ങളാണ്.
ഈ ചെറിയ നിക്ഷേപക്കാരൊന്നും തന്നെ ഒരിക്കലും ആദായ നികുതി വകുപ്പിനെ പേടിക്കേണ്ട കാര്യമില്ല. അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ വലിയ നിക്ഷേപകർ തന്നെ എസ് ഐ ഒരു 10 or 15 or 20 lakh തന്നെ നിക്ഷേപിച്ച ആൾക്കാർ പോലും അവർക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം അവർക്ക് ഈ സഹകരണ ബാങ്കുകളിൽ ഒരുപാട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാണ് ഈ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പി നേതാക്കളുടെ വാദം. ഇപ്പോൾ നിങ്ങൾ അത് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും ആരോപണമായി പറയുന്നുവെങ്കിൽ പല കാലങ്ങളിൽ നിങ്ങൾ പരസ്പരം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളും ഇതുതന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ശ്രീ ഹരീന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ നിരവധി പരാതികളാണ് ജില്ലാ സഹകരണ ബാങ്കിലെ പണാപഹരണത്തെക്കുറിച്ച് കിട്ടുന്നത്. അത് അന്വേഷിക്കാൻ പ്രത്യേക സമിതി ഈ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നു. അത് നിങ്ങൾ ഭരിക്കുന്ന ബാങ്കുകളെ ഇല്ലാതാക്കി പുതിയൊരു സംവിധാനം ഉണ്ടാക്കാനാണെന്ന ആക്ഷേപം നിങ്ങൾ ഉന്നയിക്കുന്നു. ഇപ്പോൾ 2006 അധികാരമേറ്റ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ സഹകരണം കൈകാര്യം ചെയ്തിരുന്ന ശ്രീ ജി സുധാകരൻ അന്ന് പറഞ്ഞ കാര്യം ഞാനൊരു പഴയ ഫയലെടുത്ത് വായിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം നിയമസഭയിൽ അന്ന് എം ചന്ദ്രൻ, സി പി എമ്മിൻ്റെ എം എൽ എ ആയ എം ചന്ദ്രൻ അന്ന് ഈ കാര്യം ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി ഈ സഹകരണ മന്ത്രി ജി സുധാകരൻ പറഞ്ഞത് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണം, കാരണം ജില്ലാ സഹകരണ ബാങ്കുകളിലടക്കം കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തിരിമറിയാണ് നടന്നിരിക്കുന്നത്. 2000 crore വായ്പകൾ അത് ഒന്ന് തിരിച്ച് ചോദിക്കുക പോലും ചെയ്യാതെ പണം നഷ്ടപ്പെടുത്തിയത് ഗുരുതരമായ അഴിമതിയാണ്. ഇത് അന്വേഷിക്കാൻ ഒരു SIT പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നാണ് അദ്ദേഹം അന്ന് നിയമസഭയിൽ ശ്രീ എം ചന്ദ്രൻ്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. അപ്പോൾ ഈ മേഖല ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നു. ഇത് സംസ്ഥാനത്തിനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകിയ സംഭാവനകളോടൊപ്പം ഒരുപാട് നിയമവിരുദ്ധ നടപടികളും കാണിച്ചിരിക്കുന്നു എന്നത് പല കാലങ്ങളിൽ നിങ്ങൾ പരസ്പരം ഉന്നയിച്ച ആരോപണമാണ്. ബി ജെ പി ചിത്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സഹകരണ ബാങ്കിൽ എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് അന്വേഷണം നടത്തി കണ്ടെത്തുന്നതിന് പകരം സഹകരണ മേഖല മൊത്തം കള്ളപ്പണമാണ് എന്ന രീതിയിൽ ബി ജെ പി നേതാവ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഈ മേഖലയെ തകർക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ബി ജെ പി ഭരിക്കുന്ന സഹകരണ ബാങ്കുകളുണ്ട്, ആ സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണം എത്തിയിട്ടുണ്ടോ എന്ന് പറയേണ്ടത് അദ്ദേഹമാണ്. ഞങ്ങൾക്കറിയാം കാര്യം ഉറപ്പുണ്ട്, UDF ഭരിക്കുന്ന ബാങ്കുകളിൽ അങ്ങനെ ഏതെങ്കിലും കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള സംവിധാനമല്ലേ? അത് കണ്ടെത്തി അത് ഉത്തരവാദികളായിട്ടുള്ള ആളുകളുടെ പേരിൽ നടപടി സ്വീകരിക്കാനുള്ള നിയമം ഇന്ന് രാജ്യത്തുണ്ട്. അതാ ചെയ്യേണ്ടത്. അതിന് പകരം ഈ മേഖലയെ മൊത്തം തകർക്കുന്ന രീതിയിലുള്ള പ്രചരണം ബി ജെ പിയെ പോലെയുള്ള കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഒട്ടും ശരിയല്ല. ശ്രീ സുരേന്ദ്രൻ, അത്തരം പ്രചാരണങ്ങളിലൂടെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ഗ്രാമീണ സഹകരണ സംഘങ്ങൾ ഉണ്ടാവില്ല. അതിന് വഴിവെക്കാതെ ഉള്ള പരിഹാരങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണവും ആരും നടത്തിയിട്ടില്ല. ഈ ചർച്ച കാണുന്ന എല്ലാ മലയാളിക്കും ബോധ്യമാവുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്. ഇവിടെ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവരല്ല, സഹകരണ സംഘങ്ങളല്ല, ലീഗും മാർക്സിസ്റ്റ് പാർട്ടിയാണ് പ്രധാനമായിട്ടും, പിന്നെ കുറച്ച് കോൺഗ്രസ്സുകാരും അഴിമതിക്കാരായിട്ടുള്ള, അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ കള്ളപ്പണമുണ്ട്. ആ കള്ളപ്പണം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സഹകരണ ബാങ്കുകളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ബാങ്കിൽ നിക്ഷേപിച്ചവരെ വ്യക്തിപരമായിട്ട് നിങ്ങളെ ബൈറ്റ് നിങ്ങളിപ്പോൾ എടുക്കുന്നുണ്ടല്ലോ ആൾക്കാരെ, ഒന്ന് പോയി ചോദിച്ച് നോക്ക്. എല്ലാവരും പറയും ഞങ്ങളെ രേഖകൾ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അതായത് സാധാരണക്കാരോ കൃഷിക്കാരോ പാവപ്പെട്ടവരോ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവർ അവരുടെ വിവരങ്ങൾ കൊടുക്കുന്നതിന് എതിരല്ല. ഇവിടെ കള്ളപ്പണം നിക്ഷേപിച്ചവർ മാത്രമാണ് അവരുടെ വിവരങ്ങൾ കൊടുക്കുന്നതിനെതിര്, അവരാണ് KYC, അവരാണ് ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനയ്ക്കെതിര്. ഇവിടെ ഹരീന്ദ്രൻ പറഞ്ഞതുപോലെ ലാഭത്തിൻ്റെ കാര്യത്തിൽ ഒരു തർക്കത്തിനും ആരും വന്നിട്ടില്ല. ഇപ്പോൾ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ഞാൻ അതിലേക്ക് വരാൻ പോയതല്ല. ജില്ലാ സഹകരണ ബാങ്കുകൾ നടത്തുന്ന തട്ടിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പുറത്തു വന്നില്ലേ വിനു? ജില്ലാ സഹകരണ ബാങ്കുകളല്ലേ ഇവിടെ ATM തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത്? പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുന്ന കോടിക്കണക്കിന് രൂപ ATM കാർഡ് നൽകി ജില്ലാ സഹകരണ ബാങ്കുകൾ ഗ്യാരണ്ടി നിന്ന് ചില പൊതുമേഖല ചില ന്യൂജൻ ബാങ്കുകളുമായിട്ട് സഹകരിച്ച് ഇവർ കള്ളപ്പണം വെളുപ്പിക്കുകയാണ്.
ഡി ഡി തട്ടിപ്പ് കണ്ടല്ലോ, നീ 8-ാം തീയതിക്ക് ശേഷം ഇത്രയധികം കോടി രൂപ എങ്ങനെയാണ് സഹകരണ ബാങ്കുകളിൽ നിന്ന് ഇന്ന് പുറത്തേക്ക് പോയത് എല്ലാവർക്കും അറിയാമെന്നല്ലോ. ഡി ഡി തട്ടിപ്പ് എല്ലാ ഇവിടെ ന്യൂജൻ ബാങ്കിനെതിരായിട്ട് സംസാരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ പ്രധാനപ്പെട്ട ബാങ്കുകളെല്ലാം എന്തിനാണ് ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ കറണ്ട് അക്കൗണ്ട് തുടങ്ങിയത്? വിനു, ദയവായിട്ട് എൻ്റെ ഈ ചോദ്യത്തിന് സി പി എമ്മിൻ്റെ നേതാക്കന്മാരോ ലീഗിൻ്റെ നേതാക്കന്മാരോ ഉത്തരം പറയുമോ? എന്തിനാണ് സഹകരണ സംഘങ്ങൾ ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ കറണ്ട് അക്കൗണ്ട് തുടങ്ങിയത്? ഷുബൈദുള്ള, എന്തിനാണ് കറണ്ട് അക്കൗണ്ട്? എന്തിനാണ് ഈ വിഷയം ചർച്ച ചെയ്താൽ ഉടൻ? ഇപ്പോൾ ഞാൻ ഈ വിഷയം തുടർച്ചയായി ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഞാൻ ന്യൂ ജനറേഷൻ ബാങ്കിന്റെ ദല്ലാളാണ്, പണം പറ്റുന്നതാണെന്നാണ് ചില സഖാക്കളുടെ ആരോപണം. ഈ അതെന്തു ആകട്ടെ, ശ്രീ ഉബൈദുള്ള, എന്തുകൊണ്ടാണ് ഈ സഹകരണ ബാങ്കുകൾ അവരുടെ കറണ്ട് അക്കൗണ്ട് ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ തുടങ്ങുന്നത്? ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. വീണ്ടും ഇവിടെ ഇല്ലാത്ത കള്ളപ്പണ ആരോപണവുമായിട്ട് ബി ജെ പി നേതാവ് രംഗത്ത് വരികയാണ്. ജില്ലാ ബാങ്കുകൾ എ ടി എം തട്ടിപ്പ് നടത്തിയാണ്. ഏത് ജില്ലാ ബാങ്കാണ് എ ടി എം തട്ടിപ്പ് നടത്തിയെന്ന് പറയണം. ഇത് പറയാതെ കാർഡടക്കി വെടിവെച്ച് മൊത്തത്തിൽ ഈ ബാങ്കുകൾ, തൃശൂർ ജില്ലാ ബാങ്ക്, ഇടുക്കി ജില്ലാ ബാങ്ക് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഇവിടെ ഇവിടെ ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ 80P പ്രകാരം പ്രാഥമിക സഹകരണ സംഘങ്ങൾ പിന്നെ ഇൻകം ടാക്സിന്റെ പരിധിയിൽ വരുന്ന ആ പ്രശ്നം നമ്മൾ കോടതി തീരുമാനിച്ചതാണ്. ആ പ്രശ്നം കോടതി തീരുമാനിച്ചതാണ്. വാങ്ങിയ പണം തിരിച്ചു കൊടുക്കേണ്ടി വരും. ആ ഒരു നിയമപരിരക്ഷ, ഇല്ലല്ലല്ല, ആ ഒരു നിയമപരിരക്ഷ പ്രാഥമിക ബാങ്കുകൾക്ക് ഉണ്ടായിരിക്കെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ബാങ്കുകളിൽ കയറി ഹരാസ് ചെയ്യുകയാണ്. അതിനെതിരായിട്ടാണ് കോടതിയിൽ പല ബാങ്കുകളും പോയത്. അവസാനമായി കോടതിയിൽ പോയിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ സൊസൈറ്റികളുടെ ലാഭം സംബന്ധിച്ച പ്രശ്നം, ഞാൻ പറയട്ടെ, ഉദ്യോഗസ്ഥന്മാരും സഹകരണ ന്യൂ ജനറേഷൻ ബാങ്കിന്റെ കാര്യം ഞാൻ പറയാം. ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യം പറയട്ടെ, ഈ പറഞ്ഞതിന് മറുപടി പറയട്ടെ. ഇൻകം ടാക്സും ഡിപ്പാർട്ട്മെന്റും സഹകരണ ബാങ്കുകളും തമ്മിലുള്ള ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ 2016 ഫെബ്രുവരി മാസത്തിൽ എറണാകുളത്ത് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. സഹകരണ നേതാക്കൾ ആവശ്യത്തിന് പറഞ്ഞാണ് 25 ലക്ഷത്തിൽ കൂടുതലുള്ള നിക്ഷേപം. ആ യോഗത്തിലുണ്ടായിട്ടുള്ള തീരുമാനം 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡിപ്പോസിറ്റ് ഉള്ളവരുടെ വിവരം ഒരു ലക്ഷം രൂപയാകട്ടെ 10,000 രൂപയാകട്ടെ 25 ലക്ഷമാകട്ടെ, ഈ ശരിയായ നിക്ഷേപമാണെങ്കിൽ ഏത് നിക്ഷേപകന്റെ വിവരം കൊടുത്താലും എന്താണ് കുഴപ്പം? അവിടെ പണമിടുന്ന പെൻഷൻകാരനോ പാവപ്പെട്ട കർഷകനോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാർഷിക ആദായത്തിന് നികുതി കൊടുക്കേണ്ടതല്ല, പെൻഷൻകാരുടെ പണത്തിന് കണക്കുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ ഈ 25 ലക്ഷത്തിലേക്ക് എന്തിനു വാശി പിടിക്കണം? 1 ലക്ഷത്തിന്റെ കണക്ക് കൊടുത്താലും യഥാർത്ഥ നിക്ഷേപകൻ എന്ത് പേടിക്കാനുണ്ട്? പ്രാഥമിക സഹകരണ അല്ല, ഇത് ഇപ്പൊ ഉണ്ടാക്കിയതല്ല. ഇൻകം ടാക്സ് ആക്ടിൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ഇവരെ കൊടുത്തു വന്നിട്ടുള്ള നിയമത്തിന്റെ ഒരു പരിരക്ഷയാണ്. അത് എടുത്തു കളയാൻ ഗവൺമെന്റുമായി നിയമം കൊണ്ടുവരാം. ഇപ്പോ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് 25 ലക്ഷത്തിന് മുകളിലുള്ള ഡിപ്പോസിറ്റർമാരുടെ 10 വർഷത്തോളം നീണ്ടുനിന്ന വടംവലികളുടെയും സംഘർഷത്തിന്റെയും പരിശോധനയ്ക്ക് ചെല്ലുന്ന ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുന്നതിന്റെയും ഒക്കെ ഒടുവിൽ സംഭവിച്ച കാര്യമാണ്. ശ്രീ ഹരീന്ദ്രൻ, ഈ ന്യൂ ജനറേഷൻ ബാങ്കിലെ കറണ്ട് അക്കൗണ്ടിന് എന്താണ് മറുപടി? ഞാൻ പറഞ്ഞോണ്ടത് ഒന്ന് പറഞ്ഞോട്ടെ കറണ്ട് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞോട്ടെ, യഥാർത്ഥത്തിൽ മറിച്ച് ആധുനിക NEFT പോലെയുള്ള ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സെക്ഷൻ ബാങ്കിങ് പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ആയിട്ടാണ് പലപ്പോഴും IDBI ബാങ്ക് പോലെയുള്ള ചില ബാങ്കുകളിൽ കറണ്ട് NEFT പോലെയുള്ള ആധുനിക ബാങ്കിങ് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ കറണ്ട് അക്കൗണ്ട് ആരംഭിച്ചത്. അത് ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദത്തോടു കൂടിയാണ് പല സഹകരണ തീർച്ചയായിട്ടും സഹകരണ മേഖലയിൽ കേരള ബാങ്ക് പോലെയുള്ള
കേരള ബാങ്ക് പോലെയുള്ള ഒരു ബാങ്ക് രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പരിഹരിക്കുന്ന പ്രശ്നമാണിത്. കാരണം കേരള ബാങ്ക് പോലെ അല്ലെങ്കിൽ നിലവിലുള്ള ബാങ്കുകൾ ഇത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഇപ്പോൾ ഈ സൗകര്യങ്ങൾ പൊതുമേഖലാ ബാങ്കുകൾ നൽകില്ലേ? ആധുനിക ബാംഗിങ് സൗകര്യങ്ങൾക്ക് അംഗീകാരമുള്ള കൊമേഴ്സ്യൽ ബാങ്കുകൾ നൽകില്ലേ? ഇത് ഈ ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ മാത്രമേ നടക്കൂ. ഈ സഹകരണ മേഖലയെ കുറിച്ച് ചർച്ച ചെയ്താൽ എല്ലാവരും പിന്നെ ഈ ന്യൂ ജനറേഷൻ ബാങ്കിന്റെ പണം പറ്റുന്നവരാണ്, മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ. സഹകരണ ആരോപണം പൊതുമേഖല ഇപ്പൊ എന്തുകൊണ്ടാണ് കറണ്ട് അക്കൗണ്ട് ന്യൂ ജനറേഷൻ ബാങ്കിൽ തുടങ്ങുന്നത്? ആക്സിസ് ബാങ്കിൽ തുടങ്ങിയിട്ടുണ്ട്, ഐ സി ഐ സിയിൽ തുടങ്ങിയിട്ടുണ്ട്, എച്ച് ഡി എഫ് സിയിൽ തുടങ്ങിയിട്ടുണ്ട്, ഐ ഡി ബി ഐയിൽ തുടങ്ങിയിട്ടുണ്ട്. എന്തിന് ഈ കറണ്ട് അക്കൗണ്ടുകൾ ഈ ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ മാത്രം? ഇത്തരം ബാങ്കുകളാണ് പ്രൈമറി സംഘങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ലഭ്യമാക്കി കൊടുത്തിട്ടുള്ളത്. ആ ആവശ്യത്തിനല്ലാതെ ഏതെങ്കിലും സഹകരണ സ്ഥാപനങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയില്ലാതെ ഇത്തരം സ്ഥാപനങ്ങളിൽ കറണ്ട് അക്കൗണ്ടോ മറ്റു തരത്തിലുള്ള നിക്ഷേപമോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് സഹകരണ ഡിപ്പാർട്ട്മെന്റ് നടപടിക്ക് വിധേയമാകുന്ന ഒരു പ്രശ്നമാണ്. ഡിപ്പാർട്ട്മെന്റിന്റെ മുൻകൂർ അനുവാദമില്ലാതെ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ തുടങ്ങുന്നത് എന്ന് ഡിപ്പാർട്ട്മെന്റ് ബോധ്യപ്പെടുത്തുകയും ബന്ധപ്പെട്ട ആവശ്യത്തിനല്ലാതെ ഏതെങ്കിലും ബാങ്കുകളിൽ നിക്ഷേപം നടത്തുകയും ചെയ്തിട്ടുണ്ട്, സഹകരണ ബാങ്കുകൾക്ക് പുറത്ത് ഏതെങ്കിലും ബാങ്കുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയ്ക്ക് വിധേയമാണ്. ഡിപ്പാർട്ട്മെന്റിന് അനുവദിയില്ലാതെ അത്തരം നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഡിപ്പാർട്ട്മെന്റ് അത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ്. ശ്രീ കുഞ്ഞിരാമൻ നായർ എന്തോ പറയാൻ വന്നു വളരെ പെട്ടെന്ന്, സമയം കുറവാണ്. ഈ സഹകരണ സംഘങ്ങളിലെ ആദായ നികുതി പരിരക്ഷ എന്ന് പറയുന്നത് 80 പ്രകാരമുള്ള അതിൻ്റെ ലാഭത്തിന് മാത്രമാണ്, അതിൻ്റെ ഇൻകത്തിന് മാത്രമാണേ ഉള്ളൂ. അല്ലാതെ അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്കും തന്നെ അതിൻ്റെ പരിരക്ഷയില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. നേരത്തെ സംസാരിച്ചത് തെറ്റാണ്, അതിന് മൊത്തത്തിൽ ബാങ്കിന് പരിരക്ഷയില്ല, അതിൻ്റെ ആദായത്തിന് മാത്രമേ പരിരക്ഷയുള്ളൂ. മാത്രമല്ല, നമ്മളിപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ പോയിട്ട് 50 ലക്ഷം രൂപ നിക്ഷേപിക്കുക, ഇവിടെ സൊസൈറ്റിയിൽ 50 ലക്ഷം രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ SBTയിൽ നിക്ഷേപിക്കുന്നവന് ടാക്സും ഇവിടെ നിക്ഷേപിക്കുന്നവന് ടാക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്ത് നീതിയാണ് പിന്നെ? അപ്പൊ രാജ്യത്തൊരു നീതിയും നിയമവും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൊണ്ടുപോയി പോകണം. അതിനകത്തുള്ളൊരു കാര്യം, ഈ സഹകരണ സ്ഥാപനങ്ങൾ നിക്ഷേപമായി സ്വീകരിക്കുന്ന പണം പറയുന്ന കാര്യം, ഒരു സെക്കൻഡ്, ഈ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഈ സുപ്രീം കോടതിയുടെ അവസാനത്തെ വിധി വന്നതിന് ശേഷം പ്രൈമറി സഹകരണ സംഘങ്ങൾ കൃത്യമായിട്ട് ആദായ നികുതി വകുപ്പ് ചോദിക്കുന്ന വിവരങ്ങൾ കൈമാറുന്നുണ്ട്. ഏത് സഹകരണ ബാങ്കാണോ കൈമാറാത്തത്, ആദായ നികുതി വകുപ്പ് ചോദിക്കുന്ന വിവരങ്ങൾ കൈമാറാത്തത്, പ്രൈമറി സംഘങ്ങൾ കൈമാറുന്നുണ്ട്, വ്യക്തമായി ചൂണ്ടിക്കാണിക്കണം. ധാരാളം ഇഷ്ടം പോലെ ഉണ്ട്, ഒന്നും രണ്ടല്ല, ഇഷ്ടം പോലെ ഉണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലം ആദായ നികുതി വകുപ്പിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും കൃത്യമായിട്ട് എല്ലാ ഹരീന്ദ്രനുണ്ട്. പക്ഷേ അങ്ങനെയാണ് ഈ പ്രശ്നം നടന്ന നിരവധി ചർച്ചകൾ അതിന്റെ ഒടുവിലാണ് ലിസ്റ്റ് തരാമെന്ന് പറഞ്ഞു അന്വേഷിച്ച കാര്യമാണത്. കൈമാറുന്നില്ല, പല ബാങ്കിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് പരമസത്യമാണത്. എന്ന് മാത്രമല്ല കൈകാര്യം ചെയ്യും, പരിശോധനയ്ക്ക് എന്നാൽ കൈകാര്യം ചെയ്യും. കൊച്ചിയിൽ എന്തിനാണ് ചർച്ച നടത്തിയത്? നിങ്ങൾ എന്തിനാണ് ചർച്ച നടത്തിയത് ആദായ നികുതി വകുപ്പുമായി? ആ പറയുന്നത് ശരിയല്ല. ചർച്ചകൾ തുടർന്നു പ്രതിവർഷം 2.5 ലക്ഷം രൂപയിലധികം പലിശ വാങ്ങുന്നവർക്കാണ് യഥാർത്ഥത്തിൽ നികുതി അടക്കേണ്ടത്. പ്രതിവർഷം 2.5 ലക്ഷം രൂപ ഞാൻ പറയുന്നത്, ഈ ആൾക്ക് നിങ്ങളുടെ ബാങ്കിൽ നിക്ഷേപമുള്ള ആളുകൾക്ക് മറ്റു പല വരുമാന മാർഗവും ഉണ്ടാകാം. ഇത് ആളുകളുടെ ബാധ്യതയാണെന്നിരിക്കെ ആദായ നികുതി വകുപ്പിന് ആ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നതിൽ എന്താണ് തെറ്റ്? ഈ ടാക്സ് പിടിച്ചു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾ മാറ്റി നിർത്തുക. ഈ വിവരം ചോദിച്ചാൽ അത് 1 ലക്ഷം രൂപയുടേതാണെങ്കിലും നമുക്ക് കൈമാറിയാൽ എന്താണ് കുഴപ്പം? ചെറിയ ഡിപ്പോസിറ്റുകാരൊന്നും ഒരു തരത്തിൽ പക്ഷേ ആദായ നികുതി വകുപ്പ് ചോദിക്കുന്നത് ഒരാൾക്ക് 500 അക്കൗണ്ട് സൂചിപ്പിച്ചതാണ്. ഈ സഹകരണ ബാങ്കുകളിലെ അക്കൗണ്ടിംഗ് രീതിയും ഈ പരിശോധനാ സംവിധാനങ്ങൾ സുതാര്യമാക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക്. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ പൊതുമേഖലാ ബാങ്കുകൾ വഴി ഈ നിക്ഷേപങ്ങൾ പിൻവലിക്കാവുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയാൽ ഈ 500 പേരുകൾ ഒരാൾ തന്നെ ഇട്ട പണം എങ്ങനെ കൊടുക്കും? ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി സഹകരണ പ്രസ്ഥാനങ്ങളുടെ ശ്രീമാൻ നരേന്ദ്രമോദി ആളാണ്.
കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്ന ചില പ്രവണതകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത് നമ്മളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ഈ നിക്ഷേപങ്ങളുടെ സുതാര്യത ഈ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഇതിൻ്റെ ഭരണാധികാരികൾക്കുമുണ്ട്, അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റും ഉണ്ട്. കാരണം ഇതിൻ്റെ സുതാര്യത, പിന്നെ ഇവിടെ പറഞ്ഞ പോലെ നിക്ഷേപങ്ങൾ ഇങ്ങനെ കോടിക്കണക്കിന് രൂപയ്ക്ക് സ്വീകരിച്ച് അത് വായ്പയായി കൊടുത്ത് ആ വായ്പയിലൂടെ സമാഹരിക്കുന്ന ലാഭം, ആ ലാഭ വിഹിതത്തിൽ മാത്രമേ ഉള്ളൂ പരിരക്ഷയുള്ളൂ. പിന്നെ ഇവിടെ പണം ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണോ അല്ലയോ തീരുമാനിക്കുന്ന വ്യക്തിയുമല്ല ബാങ്കുമല്ല, അതിനാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അവരാണ് തീരുമാനിക്കുന്നത് ഈ പണത്തിന് ടാക്സ് ഉണ്ടോ, ആ ടാക്സിൻ്റെ പരിധിയിൽ വരുമോ, എത്രയാണ് ടാക്സ്, അതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ ബാങ്കിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, പഴയ വൈദ്യനാഥൻ കമ്മീഷൻ്റെ ശുപാർശകൾ എന്നെങ്കിലും ഒരിക്കൽ അംഗീകരിച്ചല്ലാതെ ഈ മേഖലയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് ഒരു സമവായം തന്നെയാണ് ആവശ്യം. ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ ഒരു ഫോർമുല ഉണ്ടാക്കിയാലും ഈ നിക്ഷേപ വിവരങ്ങൾ സുതാര്യമല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ബാങ്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായ വിവരം കൈമാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ആ ബാങ്കിൻ്റെ പേരിലാണ് നടപടിയെടുക്കേണ്ടത്. അല്ലാതെ മൊത്തം സഹകരണ മേഖലയിൽ നിന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു വിവരവും കൊടുക്കുന്നില്ല എന്ന് പറയുന്ന രീതിയിലുള്ള പ്രചരണം മൊത്തത്തിൽ ഈ മേഖലയുടെ വിശ്വാസ്യത തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നാണ് അഭിപ്രായം. ഇവിടെ മേഖലയുടെ ഒരു വിശ്വാസ്യത ഈ ഡിപ്പോസിറ്റ് വിവരം പുറത്തു പോകില്ല എന്നുള്ളതാണ്. ഈ മേഖലയുടെ ഒരു വിശ്വാസ്യത ഡിപ്പോസിറ്റ് വിവരങ്ങൾ പുറത്തു പോകില്ല എന്നുള്ളതാണ്. ഈ സാധാരണ നിക്ഷേപകനെ, കർഷകനെ, പാവപ്പെട്ടവനെയൊക്കെ മനുഷ്യ കവചമാക്കി ഒരുപാട് പേരുടെ കള്ളപ്പണം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. അത് പുറത്തു വരണം. അല്ല, കള്ളപ്പണം ഏതെങ്കിലും ബാങ്കിലൂടെ കണ്ടെത്തണം, അതിനാരും എതിരല്ല. പക്ഷേ സഹകരണ ബാങ്കുകളുടെ മുഴുവൻ കള്ളപ്പണമാണ് എന്ന രീതിയിലുള്ള പ്രചരണം ഈ സ്ഥാപനങ്ങളുടെ തകർച്ചയ്ക്ക് മാത്രമേ അത് സഹായകരമാകൂ. അത്തരം പ്രചരണത്തിൽ നിന്ന് ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിറകോട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിലൊരു യോജിപ്പ് വേണം. സഹകരണ പ്രസ്ഥാനം നിലനിൽക്കണം. ഏതെങ്കിലും ബാങ്കിൽ ക്രമക്കേടുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയട്ടെ, അന്വേഷണം നടത്തട്ടെ. എല്ലാ സംവിധാനങ്ങളല്ലേ, ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അന്വേഷണം നടത്തി അത് കുറ്റങ്ങൾ പുറത്തു കൊണ്ടുവരണം. ശ്രീ കുഞ്ഞിരാമൻ നായർ, ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ശ്രീ കുഞ്ഞിരാമൻ നായർക്ക് ഈ മഹാമനസ്കത എപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇവിടുത്തെ സർവ്വ നേതാക്കളും പറയുന്നു ഏതെങ്കിലും ഒരു ബാങ്കിൽ നിക്ഷേപം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ആരാണ് കൊടുക്കാതിരുന്നിട്ടുള്ളത്, എപ്പോഴും ദാ ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു, സർവ്വ നിക്ഷേപവും ആദായ നികുതി വകുപ്പിന് പരിശോധിക്കാം. ഇത് നിങ്ങളുടെ അനുഭവമാണോ എപ്പോഴെങ്കിലും? അത് സത്യമാണെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. സത്യമാണോ പരിശോധിക്കണ്ടേ? പല ബാങ്കുകളും നടക്കുന്നത് എന്ന രീതിയിലല്ല. എന്തായാലും സുതാര്യമായ നിക്ഷേപിക്കുന്ന ആളുകളുടെ പണം നിയമവിധേയമായി സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അല്ലാതെ നിക്ഷേപിക്കാൻ വരുന്ന ആളുകളോട് ഞാനിത് പല പല അക്കൗണ്ടുകളിലാക്കി പല പല രീതിയിൽ ആദായ നികുതി വകുപ്പിന്റെ കണ്ണു വെട്ടിച്ച് സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് സംരക്ഷിക്കാനിരിക്കുന്ന സഹകരണ സംഘത്തിന്റെ ഭരണാധികാരികളാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഒരു കാരണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ ബുദ്ധിമുട്ടുന്നവനാവട്ടെ, യഥാർത്ഥത്തിൽ ആവശ്യക്കാരനായ ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവരും. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ രാജ്ഭവൻ ഉണ്ണിത്താൻ, ശ്രീ പി ഹരീന്ദ്രൻ, ശ്രീ കെ സുരേന്ദ്രൻ, ശ്രീ ഉബൈദുള്ള, ശ്രീ കുഞ്ഞിരാമൻ നായർ. ന്യൂസ് അവസാനിക്കുന്ന ഇടവേളക്ഷ